കട്ടുകഴപ്പ്, കടച്ചിൽ, വേദന, അത് നമ്മുടെ ഈ നടുവിൻ്റെ ഭാഗം മുതൽ തുടയിൽ ബാക്ക് പോർഷനിൽ ബട്ടക്സിൻ്റെ ഭാഗത്ത്, അതുപോലെ അത് ഇങ്ങനെ താഴെ കാലിലോട്ടിറങ്ങി അവിടെ മുഴുവൻ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കംപ്രഷനായിട്ടോ പ്രത്യേക രീതിയിലുള്ള ഒരു വേദനയാണ് ഈ സയാറ്റിക കൊണ്ട് രോഗികൾക്ക് പലപ്പോഴും ഉണ്ടാകുക. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്, ഇത് മറ്റ് തരത്തിലുള്ള അസുഖങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും, ഇതിന് ചെയ്യേണ്ട വ്യായാമങ്ങൾ എന്തൊക്കെയാണ്, മരുന്നുകൾ എന്തൊക്കെയാണ് എന്നെല്ലാം നമുക്ക് ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ബിബിൻ ജോസ്, പഴമ മെഡിക്കൽ സെൻറ്റർ, പാലാ, കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി. ഈ സയാറ്റിക്ക എന്ന് പറയുന്നത് ഒരു നെർവ് കംപ്രഷനാണ് എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. പലപ്പോഴും ഈ നെർവ് കംപ്രഷൻ അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സ് എന്നൊക്കെ പറയുന്നത് പല ആൾക്കാരിലും എനിക്ക് ഡിസ്കിൻ്റെ പ്രശ്നമാണ് എന്ന് പലരും പറയാറുണ്ട്. എന്നാൽ ഇതെന്താണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഈ കെട്ടിടമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ബ്രിക്സ് അല്ലെങ്കിൽ ഇഷ്ടിക് കഷ്ണം ഇങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ അതിനിടയിൽ നമ്മൾ സിമൻറ്റ് കുഴച്ച് വയ്ക്കും. അപ്പോൾ ഈ സിമൻറ്റ് കുഴച്ച് വയ്ക്കുന്നത് പോലെ നമ്മുടെ വെർട്ടിബ്രയിലെ നട്ടലിൻ്റെ ഇടയിൽ ഒരു കുഷനിങ് എഫക്റ്റായിട്ട് ഒരു സംഗതിയുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡിസ്ക് എന്ന് പറയുന്നത്. സാധാരണ ഇതിനിടയിലൂടെയാണ് നമ്മുടെ ഞരമ്പുകൾ പോവുക. അപ്പോൾ ഞരമ്പുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ എല്ലാം ഒരു ഇലക്ട്രിക് സർക്യൂട്ട് പോലെ എല്ലായിടത്തേക്കും നമ്മുടെ സ്പർശനശേഷിയും വേദനയും ഒക്കെ സുഷുമ്ന നാഡി എന്ന സ്പൈനൽ കോഡിലൂടെ അതുവഴി നമ്മുടെ ബ്രെയിനിലോട്ട് എത്തിക്കുകയാണ് നേഴ്സ് എല്ലാം ചെയ്യുന്നത്. അത് നേഴ്സിന് ഞരമ്പുകൾ എന്ന് നമ്മൾ സാധാരണ പറയുമെങ്കിലും ഞരമ്പ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ബ്ലഡ് വെസൽസാണ്. നേഴ്സിന് യഥാർത്ഥമായിട്ടുള്ള മലയാള വാക്ക് നാഡികൾ എന്നുള്ളതാണ്. നാഡി വ്യൂഹമാണ് നമ്മുടെ ശരീരത്തിലെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് പറയാം. എന്നാൽ പലപ്പോഴും ഈ നാഡി വ്യൂഹം ഇലക്ട്രിക്കൽ സർക്യൂട്ട് തകരാറിലാവുമ്പോഴേക്കും ആവശ്യമില്ലാത്ത വേദനകളും കട്ടുകഴപ്പും കടച്ചിലുമൊക്കെ പലപ്പോഴും നമുക്ക് പൊങ്ങി വരാറുണ്ട്. അപ്പോൾ ഈ പ്രധാനമായിട്ടും L4, L5 എന്ന് പറയുന്ന വെർട്ടിബ്ര, അത് ലംബാർ വെർട്ടിബ്ര എന്ന് പറയും, S1, S2, S3 അങ്ങനെ സേക്രൽ വെർട്ടിബ്രയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗത്തുള്ള സെർവിക്കൽ വെർട്ടിബ്രയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെ വേണമെങ്കിലും ഈ ഞരമ്പുകൾ കംപ്രസ്ഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അതിന് പല കാരണങ്ങളായിരിക്കും പലപ്പോഴും. അപ്പോൾ ചിലർക്ക് അത് വീഴ്ചയിൽ പറ്റുന്ന ഒരു എന്തെങ്കിലും ക്ഷതമായിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ പോസ്റ്ററിൻ്റെ പ്രത്യേകത ഉണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ IT പ്രൊഫഷണൽസൊക്കെ ഒരേ ഇരിപ്പിൽ തന്നെ കമ്പ്യൂട്ടറിൽ തന്നെ നോക്കിയിരുന്നുകൊണ്ട് ഉള്ള ജോലിയാകുമ്പോഴേക്കും പലപ്പോഴും ഈ പറയുന്ന സെർവിക്കൽ വെർട്ടിബ്രയുടെ ഇടയ്ക്കുള്ള ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടാകാം. അതുപോലെ ഈ ലോവർ ബാക്ക് ഏക്ക് എന്ന് പറയുന്ന ലംബോസേക്രൽ ആയിട്ടുള്ള ഏതെങ്കിലും ഡിസ്കുകളുടെ പ്രൊലാപ്സ് ആകാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഈ ഡിസ്ക് ഇങ്ങനെ രണ്ടും യോജിച്ചിരിക്കുന്നതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും അല്പസ്ഥാനചലനമൊക്കെ ഉണ്ടാകാം. അതിനിടയിലൂടെ പോകുന്ന നാഡികൾക്ക് പലപ്പോഴും ക്ഷതമുണ്ടാകാം. ഈ കംപ്രഷനിൽ നിന്നാണ് ഈ ഞരമ്പ് സംബന്ധമായിട്ടുള്ള വേദനകളെല്ലാം ഉണ്ടാകുന്നത്. ഈ നാഡികളെ നമുക്ക് ഒരു തൊട്ടാവാടി ചെടി പോലെ ഉപമിക്കാം. അതിനെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ ഇനി ഒന്ന് തൊടുന്നത് പോലും അതിനിഷ്ടമല്ല എന്നുള്ളതാണ്. അപ്പോഴേക്കും നമുക്ക് വേദനകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള സ്പർശന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പോലെ നമുക്ക് അനുഭവപ്പെടാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇതിന് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ്, പ്രതിവിധികളാണ് നമ്മളറിയട്ടെ. ഇപ്പോൾ പലപ്പോഴും ഇതിന് നമ്മൾ പല രീതിയിലുള്ള എക്സസൈസുകളും മരുന്നുകളും ഒക്കെ കൊടുക്കാറുണ്ടെങ്കിലും നമ്മൾ ഇതിന് വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുന്ന സംഗതിയാണ് ഏറ്റവും അവസാനം ഒരൊറ്റമൂലിയായിട്ട് എല്ലാ ഡോക്ടർമാരും തന്നെ പറയാനുള്ളത്. വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും ആൾക്കാർക്ക് സാധിക്കില്ല. എന്നാൽ നമ്മൾ ചെറിയ എക്സസൈസുകൾ കുറേ പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ടും സാധിക്കും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ടും സാധിക്കും. പ്രത്യേകിച്ചും യോഗയിലേക്ക് പല പോസ്റ്ററും സൂര്യ നമസ്കാരം പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ നല്ല സ്ട്രെച്ചിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഡിസ്ക് പ്രൊലാപ്സ് പോലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതലായിട്ടും സ്ട്രെച്ചിങ്, കോബ്ര പോസ്റ്റർ എന്ന് പറയുന്ന നമ്മൾ പുഷപ്പ് ചെയ്യുന്നത് പോലെ തന്നെ പണ്ട് ആൾക്കാർ കസർത്ത് എന്ന് പറയുമായിരുന്നു. അപ്പോൾ കോബ്ര, ഈ മൂർക്കൻ പാമ്പ് നിൽക്കുന്നത് എങ്ങനെയാണ്, നേരെ ഇങ്ങനെ നിൽക്കുമല്ലേ, ഇതുപോലുള്ള ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല സ്ട്രെച്ചിങ് കൊടുക്കുന്നത് വഴി തന്നെ നമുക്ക് നമ്മുടെ വെർട്ടിബ്രൽ പ്രൊലാപ്സ് കുറേയധികം മാറ്റാനായിട്ട് പറ്റും. അതുപോലെ ട്രാക്ഷൻ കൊടുക്കുക, വെയിറ്റ് ഇട്ട് കിടത്തുക, അതെല്ലാം നമ്മുടെ ഈ പറയുന്ന സ്ഥാനചലനത്തെ ഒന്ന് കറക്റ്റാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഇനി പലപ്പോഴും പല മറ്റ് അസുഖങ്ങളിൽ നിമിത്തം അതിൻ്റെ കോംപ്ലിക്കേഷൻസായിട്ട് ഇതിനോട് കൂടുതൽ റിസ്കി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഡയബറ്റീസാണ്.
ഡയബറ്റീസ് ഉള്ള 50 വയസ്സ് കഴിഞ്ഞുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അവർക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസും ഓസ്റ്റിയോ പോറോസിസും ഒക്കെ, അതായത് എല്ലുകളുടെ ബലക്ഷയമുണ്ടാകുന്ന അതിൻ്റെ ആ ഒരു ഡെൻസിറ്റി കുറഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും അത് ഏറ്റവും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഒബീസിറ്റി, PCOD തുടങ്ങിയവയെല്ലാം ഫാറ്റി ലിവറിൻ്റെ കൂടെ ഒരു പാക്കേജായിട്ട് വരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇന്നെല്ലാം നമ്മുടെ തുടക്കത്തിലെ തന്നെ വെയിറ്റ് കൂടി തുടങ്ങുന്നു എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ഡയറ്റിനും എക്സസൈസിനും വളരെയധികം സ്ട്രിക്റ്റായിട്ടും അതിൻ്റെ കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യണം. പ്രത്യേകിച്ചും മധുരം, ബേക്കറി, മൈദ ഇത് മൂന്നും തൊടില്ല എന്നുള്ളത് ശപഥം ചെയ്യണം. ധാന്യാഹാരങ്ങളാണെങ്കിലും, അത് അരിയാണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും മറ്റ് ധാന്യങ്ങളാണെങ്കിലും, അത് ഇപ്പോൾ കഴിക്കുന്നതിൻ്റെ പകുതിയായിട്ടെങ്കിലും കുറയ്ക്കുക. കഴിയുമെങ്കിൽ ഒരു ഗ്രെയിൻ ഫ്രീ ഡയറ്റ് സ്വീകരിക്കുക, അതായത് ധാന്യങ്ങൾ ഒട്ടുമില്ലാതെ നമുക്ക് പച്ചക്കറികളും അധികം മധുരമില്ലാത്ത പഴങ്ങളും ഇലക്കറികൾ, പ്രത്യേകിച്ചും മുരിങ്ങയില വെച്ചിട്ടുള്ള തോരൻ, നേരത്തെ ഒരു വീഡിയോയിൽ മൾബെറി ഇല കൊണ്ടുള്ള തോരനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഗ്രെയിൻ ഫ്രീ ഡയറ്റായിട്ട് നമുക്ക് ഒരു മാസത്തേക്ക് ഒന്ന് നോക്കിയെന്നാൽ തന്നെ അതിൻ്റെ വ്യത്യാസം നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഇനി പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല ഇൻഫ്ലമേഷനും കാരണം നമ്മുടെ തന്നെ ഭക്ഷണത്തിലുള്ള അപാകതകളാണെന്നുള്ളതാണ്. ഐറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം ഈ ഐറ്റിസ് ചേർത്ത് ഒരുപാട് അസുഖങ്ങളുണ്ട്. തൈറോയിഡൈറ്റിസ്, റൈനൈറ്റിസ് മൂലം തുടങ്ങും, അതുപോലെ ബ്രോങ്കൈറ്റിസ്, നമ്മുടെ കോളനിലുണ്ടാകുന്ന കൊളൈറ്റിസ്, ഇനി ആർത്രൈറ്റിസ്, മുട്ടുവേദന, കാലുവേദന പോലുള്ള പ്രശ്നങ്ങൾ, വാസ്കുലൈറ്റിസ് എന്ന് പറയുന്ന നമ്മുടെ ഞരമ്പിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ. ഐറ്റിസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇൻഫ്ലമേഷനാണ്, നീർക്കെട്ടാണ്. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിലുണ്ടാകുന്ന അപാകതകൾ, ഏറ്റവും കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ പറയാവുന്നത് ഗ്ലൂട്ടൻ അലർജിയാണ്. പലർക്കും ഗോതമ്പിനോട് ഒരു ഇൻടോളറൻസ് ഉണ്ടെന്നുള്ളത് അവർ പോലും മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പല അലർജികളും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അത് പാലിനോടായിരിക്കാം, നമ്മൾ കഴിക്കുന്ന അരിയോ ഗോതമ്പോ, ഇറച്ചി, മുട്ട, മീൻ തുടങ്ങി എന്ത് വിഭവത്തോട് വേണമെങ്കിലും അലർജി ഉണ്ടാകാന്നുള്ളതാണ്. ചിലർക്ക് ചീരയും കടുകും പോലുള്ള സംഗതികൾ പോലും അലർജിയാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ടൊന്ന് കണ്ടെത്തി ആ ഭക്ഷണം ഒഴിച്ചു നിർത്തിയാൽ തന്നെ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും മാറ്റം ഉണ്ടാവും. അതിന് ഏറ്റവും നല്ല മാർഗം ഇതിനൊരു അലർജി സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് അതിൻ്റെ ആൻറ്റിജൻ നമ്മൾ ഒരു തുള്ളി ഒഴിക്കും, അതിലൊരു പ്രിക്ക് ചെറിയ രീതിയിലൊരു പോറിലേൽപ്പിക്കും, അതിൻ്റെ റിയാക്ഷൻ 20 മിനിറ്റ് കൊണ്ട് മെഷർ ചെയ്യും. അപ്പോൾ നമുക്ക് കീറ് കൃത്യമായിട്ട് അക്യുറേറ്റായിട്ട് ഈ അലർജിയും ഇൻഫ്ലമേഷനും ഐറ്റിസും ഉണ്ടാക്കുന്ന സംഗതി എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചെടുക്കാം. അത് ഒഴിവാക്കി നിർത്തിയാൽ തന്നെ നമ്മുടെ പകുതി അസുഖങ്ങളും അതോടെ കുറയും എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതേപോലെ നമുക്ക് ചെയ്യാവുന്ന എക്സസൈസുകൾ വളരെ കൃത്യമായിട്ട് അത് റിലീജിയസ് ആയിട്ടും ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പം പലപ്പോഴും നമ്മൾ മുസ്ലിം സഹോദരന്മാർ നിസ്കരിക്കുമ്പോഴേക്കും അവർ 5 പ്രാവശ്യമൊക്കെ നിസ്കരിക്കണം എന്നുള്ളത് റിലീജിയസ് ആയിട്ടുള്ളൊരു മാനദണ്ഡം, അല്ലെങ്കിൽ അവർക്കൊരു മാർഗനിർദ്ദേശമായിട്ട് കൊടുക്കാറുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ എക്സസൈസും പല ആവർത്തി, ഒരേ കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട്, അത് ചെറിയ എക്സസൈസ് ആയിരിക്കാം, അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന വഴി നമുക്ക് കൂടുതലായിട്ട് എനർജി ബേൺ ചെയ്യാനും പറ്റും. നമുക്ക് വലിയ ലളിതമായിട്ടുള്ള ലഘു വ്യായാമങ്ങളിലൂടെ ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള മുക്തി പ്രാപിക്കുകയും ചെയ്യാം. വേദന സംഹാരികൾ പലപ്പോഴും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആണ് കൂടുതലും കൊടുക്കുക. നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, അതായത് സ്റ്റിറോയിഡ് അല്ലാത്ത നീർക്കെട്ട് കുറയ്ക്കുന്ന രീതിയിലുള്ള മരുന്നുകളാണ്. അത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. കൂടുതൽ ഡോസിലോ കൂടുതൽ കാലത്തേക്കോ കഴിക്കുന്നത് നിങ്ങൾക്ക് ലിവറിനോ കിഡ്നിക്കോ ഒക്കെ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഫിസിയോതെറാപ്പിയും എക്സസൈസും നമ്മുടെ ഭക്ഷണ ക്രമീകരണവും വഴി ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് മോചിതനാക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഹോട്ട് കംപ്രഷൻ, ചൂട് പിടിക്കുന്നതും ചൂടും തണുപ്പും മാറി മാറി ചെയ്യുന്നതുമൊക്കെ അതിനകത്ത് ഒരുപാട് നമുക്ക് വേദന കുറയ്ക്കാനായിട്ടും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ടും സാധിക്കുന്നതാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റമിൻസ് ആയിട്ടുള്ള വൈറ്റമിൻ D3, വൈറ്റമിൻ B12, മറ്റ് ട്രേസ് എലമെൻറ്റ്സ്, കാൽഷ്യം, മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ തുടങ്ങിയ മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യണം. ഇതിൽ മറന്നു പോകാത്തൊരു പ്രത്യേക കാര്യമാണ് വൈറ്റമിൻ E. വൈറ്റമിൻ E നമ്മൾ 400 മില്ലിഗ്രാമിൻ്റെ 2 നേരം വരെ കഴിക്കാവുന്ന ഡോസിൽ നമ്മൾ ചിലപ്പോൾ കൊടുക്കാറുണ്ട്. അത് മസിൽ പെയിനും ഇൻഫ്ലമേഷനും കുറയ്ക്കാനായിട്ട് ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ്. ഇതുകൊണ്ടൊന്നും യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ല എന്നുള്ളതാണ് പ്രത്യേകമായിട്ടും പറയേണ്ടത്. നമ്മൾ വേദന സംഹാരികൾ ഒത്തിരി കഴിക്കുകയല്ല വേണ്ടത്.
ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഡെഫിഷ്യൻസി എന്തുണ്ടെന്നുള്ളത് നിർണ്ണയിച്ച് അതിനെ കറക്റ്റ് ചെയ്യുകയും കൂടെ ചെയ്യണം. ഇപ്പം നമുക്ക് പലപ്പോഴും ഇതെല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യം പോലുമില്ല. പലപ്പോഴും ഒരു വൈറ്റമിൻ സപ്ലിമെൻറ്റേഷൻ കൊടുക്കുന്ന വഴി ഇതിൽ വളരെ ഗണ്യമായിട്ടുള്ള ഒരു രോഗശമനം നമുക്ക് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഈ പോസ്ചറ് കറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ നടക്കുമ്പോഴോ സ്ഥിരമായിട്ട് ജോലി ചെയ്യുമ്പോഴോ ഒക്കെ നമ്മുടെ പോസ്ചറിൽ, അതായത് നമ്മൾ ആ നിൽപ്പിലോ ഇരിപ്പിലോ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നെക്ക് കോളർ പോലുള്ള അല്ലെങ്കിൽ നീ സപ്പോർട്ട് പോലുള്ള കാര്യങ്ങളും നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്വീകരിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള രോഗികൾ വെയിറ്റ് പൊക്കുമ്പോഴൊക്കെ നമ്മൾ കുനിഞ്ഞു നിന്ന് വെയിറ്റ് പൊക്കാതെ നമ്മൾ നിലത്ത് ഇരുന്ന് കാല് മടക്കി മുട്ടുമടക്കി നിലത്തിരുന്ന് വേണം വെയിറ്റ് എടുക്കാനായിട്ടും എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അങ്ങനെ ഒത്തിരി വെയിറ്റുകൾ എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഒരു സഹായത്തോടു കൂടി തന്നെ ചെയ്യുക. പ്രത്യേകിച്ചും പ്രായമായവരും 50 വയസ്സിന് ശേഷമുള്ള മറ്റു രോഗങ്ങളുള്ളവരും ഇങ്ങനെയുള്ള ആക്സിഡൻസോ കാര്യങ്ങളോ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ഓർക്കണം. കാരണം ഇങ്ങനെയൊരു വീഴ്ചയുണ്ടായി ഒരു ഫ്രാക്ചർ ഉണ്ടായെന്നാൽ ചിലപ്പോൾ നമ്മൾ മാസങ്ങൾ കിടപ്പിലായി പോകും. ചിലപ്പോൾ അത് തന്നെ നമ്മുടെ മരണകാരണത്തിലേക്ക് പോലും ആകാൻ സാധ്യതയുള്ള, ഇപ്പം അങ്ങനെ കിടപ്പിലായി പോയി കഴിഞ്ഞാൽ പിന്നെ ബെഡ് സോഴ്സായി അതിൽ നിന്നുള്ള കോംപ്ലിക്കേഷൻസായി അങ്ങനെ മരണത്തിലോട്ട് പോകുന്ന ഒരവസ്ഥ ചിലപ്പോൾ സംജാതമായേക്കാം. അതുകൊണ്ട് എല്ലാവരും അവരുടെ ആരോഗ്യം പ്രത്യേകമായിട്ട് സംരക്ഷിക്കട്ടെ. ലവ് ആൻഡ് റിഗാർഡ്സ്, ഡോക്ടർ ബിബിൻ ജോസ്, പൾമ മെഡിക്കൽ സെൻറ്റർ, പാലാ കാഞ്ഞിരപ്പള്ളി, എൻ സുൽത്താൻ ബത്തേരി.